നമസ്കാരം. ഇലക്ഷന്റെ ചൂട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിനിടയിൽ ഈ ചേർത്തല വഴി ആലപ്പുഴയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ. അതിനിടയിലാണ് വളരെ ശ്രദ്ധേയമായി നമോ ചായക്കട ഇവിടെ ചേർത്തലയ്ക്കടുത്ത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ നമോ ചായക്കടയ്ക്ക് അടുത്ത് ഒരുപാട് ആളുകൾ ചായ കുടിക്കാനും മറ്റുമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവരോട് ചോദിക്കാം, എന്താണ് ഇവിടെ ആലപ്പുഴയിലെ ഒരു ഇലക്ഷൻ ട്രെൻഡ് എന്നുള്ളത്. ചേട്ടാ, ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ വന്നു ബി ജെ പിക്ക്, അതോടുകൂടി ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തിയെന്നാണ് പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ആലപ്പുഴയിലെ ട്രെൻഡ് എന്നാണ്? ആലപ്പുഴയിലെ ട്രെൻഡ് സത്യം പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഒപ്പമാണ്. ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് തികച്ച ഒരു അവഗണന നേടുന്നൊരു ജില്ലയാണ് ആലപ്പുഴ. അവിടെ തികച്ചും കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന ഒരു ആളെയാണ് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശോഭാ സുരേന്ദ്രനൊപ്പമാണ് ജനങ്ങൾ. ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷം ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ടോ? തികച്ചും തീർച്ചയായിട്ടും തീരെ ജനനദി ഒരിക്കലും ജനത പറഞ്ഞാൽ എല്ലാ ആളുകളും ആഗ്രഹിച്ചൊരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ തന്നെ ഇവിടെ വിജയിച്ചിരിക്കും. ചേച്ചി, എന്താണ് ഇലക്ഷനിൽ ഒരു ട്രെൻഡ് ആയിട്ടുണ്ടോ ശോഭാ സുരേന്ദ്രൻ? പിന്നെ തീർച്ചയായും ട്രെൻഡ് തന്നെയാണ്. ഇന്ന് സ്ത്രീകളുടെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ചേച്ചി. അതെന്ന് വെച്ചാൽ നമുക്കറിയാം, മോദിജി വേണ്ടി വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മളെല്ലാവരും ഇന്ന് ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് മോദിജി പ്രവർത്തിച്ചു കിട്ടുന്നത്. ആ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ശൗര്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മുന്നണിയായിട്ട് ശോഭാ ചേച്ചി എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഈ ഭാഗത്ത് രൂപപ്പെട്ട് വരുന്നു തന്നെയാണ് ആൾക്കാർ പറഞ്ഞത്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡാണ് ഇലക്ഷൻ? ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷം മാറ്റമുണ്ടോ? നിങ്ങൾക്ക് സംശയം, നിങ്ങൾ സംശയിക്കുന്നതിനാ? നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്തറിയാവോ, കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള കേരള സർക്കാരാണ് ഇതിന് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. കേരള സർക്കാർ ഇതിന് വിതലായിട്ട് നിന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് നമ്മുടെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇവിടെയുള്ള ഓരോ സമൂഹത്തിനും ഉള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അവർ പഠിച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും കേരള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും കേരള സർക്കാരിൻ്റെ നടപടികളും എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും കേരള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലൊക്കെ പോയ സമയത്ത് വോട്ട് ഇരട്ടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, ഇവിടെയും അങ്ങനത്തെ ഒരു ചലനം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ എൻ ഡി എ കേരളത്തിൽ മത്സരിക്കുന്നത് കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രതിനിധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. വികസനം കേരളത്തിലും വരണം, മോഡിയോടൊപ്പം കേരളവും വരണം എന്നാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം. ജൂൺ 4 എന്ന് പറയുന്നത് 400, ജൂൺ 4 400, ഇതാണ് മുദ്രാവാക്യം. ബി ജെ പിയുടെ മുദ്രാവാക്യം ഇതാണ്. എല്ലാ ജനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും മോഡിയോടൊപ്പം കൂടുമ്പോൾ കേരളം മാത്രം അകന്നു നിൽക്കാൻ പാടില്ല. കേരളം വികസനത്തിൻ്റെ ഒപ്പം നിൽക്കണം. വികസനമാണ് മോഡിയുടെ. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ? ട്രെൻഡ് തീർച്ചയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ബി ജെ പി തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, എൻ ഡി എ അക്കൗണ്ട്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്ന് തന്നെയാണ് പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായം. ചേട്ടാ, എന്താണ് ഈ കെ സി വേണുഗോപാലൊക്കെയാണ് ശോഭയ്ക്കെതിരെ മത്സരിക്കുന്നത്. കെ സി ഒരു ദേശീയ നേതാവൊക്കെയാണ്, അപ്പം അതിനെ മറികടക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രന് കഴിയും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനോട് ജയിച്ചിരിക്കും. സൂപ്പർ പാസ് ആണ്. ആരിഫ് ഇവിടെ എന്തെങ്കിലും വികസനങ്ങൾ ചെയ്തതായിട്ട്? ഒന്നും ചെയ്തിട്ടില്ല. പോയിട്ട് വന്നിട്ട് കണ്ടിട്ടേ ഇല്ല ആളാണ്. ഇത്തവണ ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴ, തർക്കമില്ലാത്ത കാര്യമാണ്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ, എന്താണ് ശോഭാ സുരേന്ദ്രൻ്റെ? ഇവിടെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഒപ്പം നിൽക്കുകയാണ് ആലപ്പുഴ ജില്ല. അതിൽ കൃത്യമായിട്ടും ശോഭാ സുരേന്ദ്രൻ തന്നെ ഇവിടെ വിജയിക്കുമെന്നുള്ള യാതൊരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. 100% ശോഭാ സുരേന്ദ്രൻ തന്നെ പാസ്സായിരിക്കും. എന്താണ് ചേട്ടാ, ആലപ്പുഴയിലെ ജനങ്ങൾ പ്രതിപക്ഷത്തിരിക്കാനല്ല ഒരാളെ തിരഞ്ഞുവിടണത്. പ്രതിപക്ഷത്തിരുന്ന് ചായം കുടിച്ച് വീട്ടിപ്പോരാനല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരാനായിട്ടാണ് ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിച്ച് ആ ഭരണത്തിലേക്കാണ് വിടാൻ പോണത്. അല്ല, പ്രതിപക്ഷത്തേക്കിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടുന്ന് പോകുന്നവരെല്ലാം പ്രതിപക്ഷത്തിരുന്നതുകൊണ്ട് നമുക്ക് കേരളത്തിനും ഈ ആലപ്പുഴ ജില്ലയ്ക്ക് എന്താ കിട്ടാൻ പോണത്? അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ 100% വിജയിക്കുന്നു. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ, എന്താണ്? ഇവിടെ നമ്മൾ വികസനമാണ് പറയേണ്ടത്. വികസനം ചിന്തിക്കുക. അല്ല, ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മത ഇപ്പോൾ വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയുള്ളു. രാജ്യപുരോഗതി എന്ന് പറയുന്ന സാധനം എന്ത് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നില്ല. അവരെ ഭിന്നിപ്പിച്ച് നിർത്തി ഈ വികസനത്തെ രാജ്യപുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇവിടെ നടന്നിട്ടുണ്ട്. ആലപ്പുഴയിലെ ട്രെൻഡ് എന്താണ്? ആലപ്പുഴ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി വരുന്ന ഇപ്പോൾ ഇവർ ഭിന്നിച്ച് ഭരിപ്പിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയപരമായിട്ട് അടിമയായിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെപ്പോൾ പുരോഗതിപരമായിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി ചിന്തിപ്പിച്ചിട്ടുണ്ട്, അത് പ്രയോജനം ചെയ്യും എന്നാണ് കരുതുന്നത്.
എന്നാലും ഇവിടെ ഒട്ടേറെ പേര് ചായ കുടിക്കാനും മറ്റുമൊക്കെ ആയിട്ടുണ്ട്. ഈ നമോ ചായക്കടയിലെ ചേട്ടൻ കുടിക്കാൻ, ചേട്ടാ നമോ ചായക്കടയിൽ എത്രയാ ചായക്ക്? ചായക്ക് 8 രൂപ, കടിക്ക് 7 രൂപ. 7 രൂപ. ചായ കുടിക്കാനൊക്കെ ഒട്ടേറെ പേര് എത്തുന്നുണ്ടോ? ഒട്ടേറെ പേര് എത്തുന്നുണ്ട്. ഈ റോഡ് വികസനമൊക്കെ വരുന്നതിനും ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോഡ് വികസനം വരുമ്പോഴത്തേക്ക് ഈ ഞങ്ങളുടെ കാട്ടുകടയൊക്കെ മാറ്റേണ്ടി വരും. അതിലൊരു വിഷമം ഉണ്ടെങ്കിലും സന്തോഷമാണ്. വിഷമമല്ല, എന്നാലും ജീവിക്കണ്ടേ. ചേട്ടാ എന്താണ് ഇവിടെ ആലപ്പുഴയിലെ ട്രെൻഡ്? എന്താണ് ശോഭാ സുരേന്ദ്രന് നല്ല വോട്ട് നേടാൻ പറ്റുമോ? ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇവിടുത്തെ ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ ചേട്ടന്മാരോട് ചോദിച്ചു നോക്കാം. ചേട്ടാ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം? ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് നിലവിലുള്ളത്. അത് ഇരുമുന്നണിക്കും എന്ത് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. ശോഭാ സുരേന്ദ്രൻ ജയിക്കും? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. എന്താണ് ഏട്ടാ ഇവിടുത്തെ ഒരു സ്ഥിതി? ശോഭാ സുരേന്ദ്രന്റെ അതായത് ഈ കേരള ഈ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരിൽ നമ്പർ 1 ആണ് ശോഭാ സുരേന്ദ്രൻ. അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഇപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു 4 പതിറ്റാണ്ടായിട്ട് ഈ NH വികസനം തന്നെ 4 പതിറ്റാണ്ടായിട്ട് വെറുതെ കിടക്കുന്നതാണ്. അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് തീരാനായിട്ട് മോദിജിയുടെ ഫണ്ട് കൊടുത്തതിൽ പിന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അത് മാത്രമല്ല, എനിക്കിപ്പോൾ 46 വയസ്സ് കഴിഞ്ഞു. ഈ NH ഈ അളവ് തുടങ്ങിയിട്ട് എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ ഈ അളവ് മാത്രമേ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇപ്പം മോദിജി വന്നതിൽ പിന്നെയാണ് നമ്മുടെ ഈ NH വർക്ക് കംപ്ലീറ്റ് ഇപ്പോൾ തീരാം. ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ വർക്ക് തീരും. ശരിക്കും ഈ രാജ്യത്തിൻ്റെ ഡെവലപ്പ് എന്ന് പറയുന്നത് മോദിജിയിലൂടെയാണ്. നമ്മളിപ്പോൾ എത്രയോ കാലങ്ങളായി എത്രയോ പ്രധാനമന്ത്രിയായി നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ പുള്ളിയുടെ കാലയിൽ നിൽക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ കുഞ്ഞു കുട്ടികൾക്ക് വരെ മനസ്സിലാകും മോദിജി എന്താണെന്നുള്ളത്. പക്ഷേ രാഷ്ട്രീയ ബേസിലെ ആൾക്കാർ പലതും പറയും, പക്ഷേ അതല്ല. മോദിജി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയല്ല, അതൊരു അവതാരത പുരുഷൻ തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായല്ല. രാഷ്ട്രീയം അന്ധമായി തലക്കുടിച്ചവർക്കൊന്നും മനസ്സിലായല്ല. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവർ ഏത് വ്യക്തിയാണെങ്കിലും ചിന്തിക്കുമ്പോൾ മനസ്സിലാകും പുള്ളി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നാണ്. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, അത് കറക്റ്റ്. സാധാരണക്കാരനായി എനിക്ക് പോലും മനസ്സിലായെങ്കിൽ എന്നേലും വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കൊക്കെ എവിടം വരെ എത്താൻ പറ്റും? ചിന്തിച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് പുള്ളി, ഒരു അവതാര പുരുഷൻ തന്നെയാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഒരു ചേട്ടൻ ഇവിടെ കൊടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എന്താ BJP പരിപാടികളുണ്ടോ? BJP പരിപാടി ഞങ്ങൾ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ റോഡ് ഷോയുടെ പരിപാടിയിലേക്ക് പോകാൻ പോയാണ്. റോഡ് ഷോയിലേക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടിക്കൽ നോക്കുമ്പം നമ്മുടെ 63-64 വർഷത്തോളം കോൺഗ്രസും അവരവരൊക്കെ ഭരിച്ചായിരുന്നു. പക്ഷേ അവർ ഭരിച്ചതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു 10 വർഷം മോദിജി ഭരിച്ച. മോദിജി ഭരിച്ചെന്ന് പറഞ്ഞാൽ മോദിനെ ഏത് ഇപ്പോൾ മോദിനെ അറിയാത്ത രാജ്യങ്ങളില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മോദിനെ അറിയാത്ത രാജ്യങ്ങളില്ല. എത്രയോ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ആർക്കും ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പുള്ളി ചെന്നായിരുന്നു. പുള്ളി ചെന്ന് കാര്യങ്ങൾ നേടിയിട്ടാണ് പോരുന്നത്. എന്താണ് ആലപ്പുഴയിലെ അവസ്ഥ? എന്താണ് BJP എങ്ങനെയുണ്ടായിരിക്കും ഒരു മുന്നേറ്റം? ആലപ്പുഴ അവസ്ഥ എന്ന് നമ്മളിപ്പോൾ ഓരോ ട്രെൻഡ് വെച്ച് നോക്കുമ്പോഴും നമ്മൾ ആലപ്പുഴ രാഷ്ട്രീയമല്ലേ, ഓരോ മനുഷ്യരും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളില്ലേ. ആലപ്പുഴയുള്ള ജനങ്ങൾ ചിന്തിക്കുക, ജനങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്ന കേരള സർക്കാരൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ ചിന്തിച്ച്. KC വേണുഗോപാലും ആരിഫുമാണ് എതിർ സ്ഥാനാർത്ഥികൾ. KC അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ താരതമ്യം ചെയ്യരുത്. KC ഗോപാലിനും 3 പേരല്ലേ മത്സരിക്കുന്നത്. 3 പേരെ മത്സരിക്കുമ്പോൾ നമ്മൾ 2 പേരെ മാത്രം പറയലില്ല, നിങ്ങൾ ഇതിന് 2 പേരെ മാത്രം പറയുന്നത്. 3 പേരെ മനസ്സിലാക്കണം, 3 പേരെ സ്ഥാനാർത്ഥികളാണ്, 3 പേരെ ജനപ്രതിനിധികളാണ്. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും ആരാണ് ജയിക്കേണ്ടത് ആരാണ് തോക്കേണ്ടതെന്ന്. ജനങ്ങളെ തീരുമാനിക്കുന്നത്, രാഷ്ട്രീയക്കാരല്ല തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾ പറയുന്നത് 2 പേര് മാത്രം, KC ഗോപാലിനും ആരിഫിനും പറയരുത്. ഇപ്പോൾ KC ഗോപാലിൻ്റെയും ആരിഫിൻ്റെയും കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി, ഇത്രയും വർഷങ്ങളിലും മനസ്സിലാക്കില്ല. ഒരു പുതിയ ഒരാളെ നമ്മൾ കണ്ടുപിടിക്കുക, അവരുടെ കാര്യങ്ങൾ ഒരു ഒരു ടൈം അവർ നോക്കുക, അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഒരു അവസരം കൊടുക്കുക. തീർച്ചയായും. ചേട്ടാ എന്താണ് ശോഭശേഷി ജയിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണോ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ജയിക്കണമെന്ന് തന്നെയാണ്. എല്ലാവരും സംവരണമൊക്കെ പറഞ്ഞു പറയണതല്ലാതെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി നിർത്താൻ ആരെങ്കിലും സാധിക്കുന്നുണ്ടോ? അവിടെ എല്ലാം പുരുഷ മേധാവിത്വമല്ല. അങ്ങനെ നോക്കിയാൽ പോലും ഈ ശോഭ ചേച്ചി ജയിക്കേണ്ടതാണ്, സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടെങ്കിലും പോകണ്ടേ. അതിനുള്ള പാർലമെന്റിൽ ചെന്നാൽ നമ്മുടെ ജില്ലയ്ക്ക് നേട്ടം തന്നെ ഉണ്ടാവും. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങളൊക്കെ വരുന്നത്. ധാരാളം പേര് ചായ കുടിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കുന്നിടയിൽ ചില ആളുകളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ചേട്ടൻ ഒന്ന് പറയൂ, എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്? എന്താണ് ഇവിടുത്തെ ട്രെൻഡ്? ഇപ്പോൾ സ്വാഭാവിക അനുസരിച്ച് ഇവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് പൊതുവിൽ കാണുന്നത്. ഇതിൻ്റെ കാരണം നമ്മൾ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി, ലോകത്തെമ്പാടും മോദിജിയുടെ പ്രവർത്തനങ്ങളുടെ ധ്വനികൾ എത്തിക്കഴിഞ്ഞു.
അതേപോലെ തന്നെ ഈ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിൽ അങ്ങനെ അദ്ദേഹം എത്തിച്ചു. അതേപോലെ തന്നെ 10-65 വർഷക്കാലമായി ഈ രാജ്യം ഭരിച്ച് മുടിച്ച് മുച്ചൂടും മുടിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസിന് ഇനി ഈ ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല. ആരിഫൊക്കെ എം പി ആയിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്തോ? ആരിഫ് എം പി ആയിട്ട് എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? ആരിഫ് നരേന്ദ്രമോദിയുടെ വികസനത്തിൻ്റെ പുറത്തുണ്ട്, എൻ്റെ ഫ്ലക്സ് ഒക്കെയാണ്, അതാണ് ആരിഫ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഈ റോഡ് സൈഡ് മുഴുവൻ ഫ്ലക്സാ എന്നാ പറഞ്ഞ നരേന്ദ്രമോദി കേരളത്തിനൊന്നും കൊടുക്കുന്നില്ലെന്ന് പറയുകയും ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിൻ്റെ അവിടെ ഫ്ലക്സ് വയ്ക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആരിഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ഇത്? അപ്പോൾ കൊടുത്തത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ കൊടുക്കണില്ലെന്ന് പറയുകയും ചെയ്യുന്നു, വെച്ചെന്ന് ഫ്ലക്സ് വെച്ച് സമ്മതിക്കുകയും ചെയ്യുന്നു പ്രത്യക്ഷത്തിൽ. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ ഒരു പരിപാടി ഈ ഇടതുമനും വലതനും തമ്മിൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇനിയെങ്കിലും ജനങ്ങൾ ശരിയായ രീതിയിൽ പ്രതികരിക്കാനും ചിന്തിക്കാനും ശ്രമിക്കുക, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, നന്മയുടെ കൂടെ നിൽക്കുക. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ആളുകളുടെ അടുത്തു നിന്നൊക്കെ വരുന്നത്. ഒരു ചേട്ടനെ ഇവിടെ കടി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ, എന്താണ് ആലപ്പുഴയിലോ ട്രെൻഡ്? എന്താണ് ശോഭാ സുരേന്ദ്രൻ്റെ അനുകൂലമാണോ? തീർച്ചയായും. ചേട്ടാ, എന്താണ് ഇവിടുത്തെ അവസ്ഥ? എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രത്തിൽ നിന്ന് 17 കോടി രൂപ അനുവദിച്ചിട്ട് 7 കോടിയെ ആരിഫ് അല്ലെങ്കിൽ മുൻ എം പിമാരെ അവിടെ ചെലവഴിച്ചിട്ടുള്ളൂ, ബാക്കി 10 കോടി ലാപ്സാക്കിയിരിക്കുകയാണ്. എന്നിട്ട് കേന്ദ്രം നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയുടെ ഫ്ലക്സ് അടിച്ചാണ് വെച്ചിരിക്കുന്നത് ഇത്ര കോടി ഇത്ര കോടി. അതിനെതിരെ ഒരു ജനവികാരം ഉണ്ടാകും? ജനവികാരം കൃത്യമായിട്ടുണ്ടാകും. ശോഭാ സുരേന്ദ്രൻ ജനങ്ങളോട് സംബന്ധിച്ച് ഇവിടുത്തെ കയർ ഫാക്ടറി, മത്സ്യമേഖല, മറ്റ് പരമ്പരാഗത തൊഴിൽ മേഖലയിലെല്ലാം കയറി ഇറങ്ങി അവരോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ വാഗ്ദാനം ചെയ്യുന്നത്. എന്നാലും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ വരുന്നത്. നമ്മുടെ ഈ നമോ ചായക്കടയിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ ഈ മോദി പ്രഭയിൽ ശോഭാ സുരേന്ദ്രന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ആളുകളെല്ലാം തന്നെ നമ്മളോട് പ്രതികരിക്കുന്നത്. ഈ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇഷ്ടമീണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറ്റിങ്ങലൊക്കെ വോട്ട് ഇരട്ടിയാക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമായി തന്നെ ശോഭാ സുരേന്ദ്രനെ ബി ജെ പി നേതൃത്വമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദേശീയ നേതാക്കൾ ആയിട്ടുള്ള കെ സിക്കും അതോടൊപ്പം തന്നെ ആരിഫിനുമെതിരെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ പെൺപുലി തന്നെ മത്സരത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിജയത്തിന് അപ്പുറം അല്ലെങ്കിൽ വിജയം അല്ലാതെ മറ്റൊന്നും തന്നെ ബി ജെ പി പ്രവർത്തകർ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ചേർത്തലയിലെ നമോ ചായക്കടയിൽ നിന്നും അർജുൻ ശിവലാജ്.